നമുക്ക് ഒരു അതിഥിയുണ്ട്, ആർട്ട് ഓഫ് ലിവിങ് ട്രെയിനറാണ്. നമുക്കിപ്പം കൊച്ചിയിൽ നിന്ന് തത്സമയം ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഇന്ന്. ഹലോ, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഓക്കെ, ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രത്യേകമായ സാഹചര്യം കൂടി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കോവിഡും യോഗയും എന്നതുകൂടി ബന്ധപ്പെടുത്തി ഒന്ന് കാണേണ്ടതല്ലേ? മാനസികമായ ശാരീരികമായ സൗഖ്യം ഒക്കെ പ്രത്യേകിച്ച് ഈ കാലത്ത് എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ഹലോ, കേൾക്കാമോ? ടെലിഫോണിൽ എന്തോ ചില പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. പി സി ആർ ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലിയർ ചെയ്യുക. ശാലിനി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, പറയുന്നത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആ, ഓക്കെ. ഇപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. ഞാൻ നേരത്തെ ചോദിച്ചത്, കോവിഡ് വന്നു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കൂടി നമുക്ക് മാനസികമായ ശാരീരികമായ മറ്റു സൗഖ്യവും ഈ യോഗയുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് പ്രത്യേകമായി കാണേണ്ടത്? സാധാരണ നമ്മൾ ഒരു 5-8 കൊല്ലം മുമ്പ് യോഗ എന്ന് പറയുന്നത് വളരെ അപൂർവം ചെറിയ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് അവെയർ ആവണോ എന്നുള്ളത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഈ യോഗ എന്ന് പറയുന്നത് ശാരീരികമായ ആസനാസ് മാത്രമല്ല, അതിനകത്ത് പ്രാണായാമമുണ്ട്. ഇന്ന് എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു കാര്യമാണ് കോവിഡ് വന്നു കഴിയുമ്പോഴുള്ളൊരു ബ്രീത്തിങ് പ്രോബ്ലം അല്ലെങ്കിൽ ഹെൽത്തിന് വരുന്ന ഇമ്മ്യൂണിറ്റി കുറവ്. നമ്മളുടെ യോഗ എന്ന് പറയുന്നത് സത്യത്തിലൊരു ദിനചര്യയാണ്. പലരും അതിനെ ആസനാസോ യോഗിക് പോസ്റ്റേഴ്സോ ആയിട്ട് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ശരീരം, മനസ്സ്, ശ്വാസം, ബുദ്ധി, ഓർമ്മ, നമ്മുടെ ആത്മാവ്, ഇതിലേക്കൊക്കെയുള്ളൊരു യാത്രയാണ്, അതൊരു ജീവിതചര്യയാണ്. ഇന്നിപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ലേറ്റ് നൈറ്റ് സ്ലീപ്പിംഗ്, ഫുഡ് ഹാബിറ്റ്സിലുള്ള കടന്ന് എന്താ പറയണേ, വളരെ മോശമായ രീതികളിലേക്കുള്ള നമ്മളുടെ ഒരു പ്രയാണം. എത്രയോ നാളുകളായിട്ട് നമ്മളെല്ലാവരും അങ്ങനെയാണ് ജീവിതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യോഗ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, എക്സസൈസുകൾ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവാം, ഇതെല്ലാം ആഗ്രഹമായി നിലനിൽക്കുകയും ഒരു ഡിസിപ്ലിൻ തന്നെയാണ് യോഗ. അത് ശാരീരികമായും മാനസികമായും ആത്മാവിലേക്കും ഉള്ള ഒരു ജസ്റ്റ് യാത്ര, ഒരു സുഗമമായ യാത്ര. വളരെ ഈസിയാണ് അത് പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ പല ആൾക്കാരും അതിനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണുന്നതുകൊണ്ടും ശാരീരിക അസ്വസ്ഥത ഉള്ളവർക്ക് യോഗ സാധ്യമല്ല എന്നുള്ള ചിന്താഗതി കൊണ്ടുമാണ് പലരും ഇതിനെ പിന്തുടരാതിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ, കുട്ടികളുടെ കാര്യം മുതൽ എടുത്താൽ നമുക്കറിയാം, കുട്ടികൾ പണ്ട് കളിക്കുമായിരുന്നു, ഓടുമായിരുന്നു, ചാടുമായിരുന്നു, കൂട്ടുകാരായിട്ട് മീറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരിതിന് 4 മുറിക്കുള്ളിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ലോകത്തേക്കോ മാറിയിരിക്കുകയാണ്. ഇതിലൊരു കാര്യം, ഇപ്പോൾ മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയവയൊക്കെ നേരിടാൻ യോഗ വളരെ എഫക്റ്റീവാണ്, ഫലപ്രദമാണ് എന്നാണ് പറയാറ്. അപ്പോൾ ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ജനങ്ങൾക്ക് സ്ഥിരമായി ഇത് ചെയ്യാൻ പറ്റുന്നതാണോ? സാധാരണ യോഗയും പോകും, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. കഠിനമായ ഈ യോഗ മുറികളൊക്കെ വേണ്ടി വരും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മൾ. അതായത് ഒരു സാധാരണ എനിക്കിപ്പോൾ യോഗ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ സ്വീകരിക്കേണ്ട പ്രാരംഭമായ നടപടികൾ എന്താണ്? അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ്. എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിട്ട് നമ്മൾ മടി പിടിച്ചൊക്കെ ഇരിക്കാറുണ്ടല്ലേ, ഓഫീസിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്ത് മടി. പക്ഷേ അതൊരു ഡിസിപ്ലിനിലേക്ക് വരുമ്പോൾ, ഒരു പ്രാക്ടീസിലേക്ക് വരുമ്പോൾ, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ ഇരിക്കൽ തന്നെയാണ്, ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ് ആണ് മെഡിറ്റേഷൻ തന്നെ. അപ്പോൾ ആ ഒരു നമ്മളുടെ ചില കാര്യങ്ങളോടുള്ള ഒരു പ്രെജുഡിസ് മൈൻഡ് സെറ്റ്, അത് നമുക്ക് പറ്റിയ കാര്യമല്ല എന്നല്ല, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയുകയാണ് പഴയ സംസ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ മഹത്വവും. നമ്മളുടെ ഈ പതഞ്ജലിയിൽ തന്നെ പറയുന്നുണ്ട്, യമ നിയമസ്, അതായത് ഒരു സോഷ്യൽ എത്തിക്സ് ഉണ്ട്, പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. പണ്ടത്തെ ആളുകൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കയ്യും കാലും ഒരു കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും നമ്മളുടെ കേരളത്തിലൊക്കെ, അല്ലെങ്കിൽ ഒരു ഏതൊരു വീട്ടിൻ്റെ മുമ്പിലും ഒരു പൈപ്പ് ഉണ്ടാവും. പക്ഷേ അതൊക്കെ മാറി ഇന്ന്, പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ കയ്യും കാലും വൃത്തിയാക്കി കയറുക, അതൊരു പേഴ്സണൽ എത്തിക്സ് ആണ്. അപ്പോൾ യോഗ ഈസ് നോട്ട് ജസ്റ്റ് ആസനാസ്, അതൊരു സോഷ്യൽ എത്തിക്സ് ഉണ്ട്, പേഴ്സണൽ എത്തിക്സ് ഉണ്ട്, ആസനാസ് ഉണ്ട്. പക്ഷെ പല ആളുകളും യോഗയെ വെറും ആസനാസായിട്ട് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ശീർഷാസനത്തിൽ നിൽക്കണം, സർവാംഗാസനത്തിൽ നിൽക്കണം, ശവാസനവും ഉണ്ട് യോഗയിൽ, വളരെ റിലാക്സിങ് ആയിട്ടുള്ള പോസസ് ഉണ്ട്. പിന്നെ പ്രാണായാംസ്, അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ സാർ ചോദിച്ച പോലെ വിഷാദം, ഡിപ്രഷൻ ഇസ് വാട്ട്? ലാക്ക് ഓഫ് എനർജിയാണ്.
നമ്മളുടെ ഒരു ദിവസം നമ്മളുടെ ഊർജം കൂടുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും, ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആവും, ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും, പെൻഡിങ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ തീർക്കും, നമുക്ക് എനർജി കൂടുതലാണെങ്കിൽ. അതേസമയം എനർജി കുറവുള്ള ദിവസങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഒരു ബേൺ ഔട്ട് സ്റ്റേറ്റ്, അന്ന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഊർജത്തെ ഉയർത്തി വെക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ആ ഊർജത്തെ ഉയർത്താനുള്ള പ്രക്രിയകളാണ് ധ്യാനവും യോഗയും പ്രാണായാമവും ഒക്കെ. ഇപ്പോൾ നമ്മൾ ഈ അഷ്ടാംഗ യോഗം എന്ന് പറയാറുണ്ടല്ലോ, യോഗ എട്ട് വിഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിലും എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോകുന്നത്? അതാ ഞാൻ പറയണേ, 8 limbs ഓഫ് യോഗ, അതായത് അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ 8 അംഗങ്ങൾ ഉണ്ടെന്നാണ് പറയണേ. അതിൽ ഒന്നാമത്തെയാണ് യമാസ്. യമാസ് എന്ന് പറഞ്ഞാൽ സോഷ്യലി നമ്മൾ പാലിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. നിയമാസ് ഉണ്ട്, നമ്മൾ പേഴ്സണലി പാലിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ യമയുണ്ട്, നിയമയുണ്ട്, അതാണ് 2 limbs, 2 കാലുകൾ. മൂന്നാമത്തെയാണ് ആസനാസ്, പോസ്റ്റേഴ്സ്. നാലാമത്തെ പ്രാണായാമ. പ്രാണായാമ എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലെ തന്നെ ആ ഒരു എനർജിയെ, സട്ടിൽ ലൈഫ് ഫോഴ്സ് എനർജിയെ ഡയറക്റ്റിംഗ് ആണ് പ്രാണായാമ. അതായത് ഇപ്പോൾ പല ആളുകളിലും കണ്ടിട്ടുണ്ട് തലവേദന, നടുവേദന, മുട്ടുവേദന, അത് ആ പ്രാണൻ്റെ ഫ്ലോ കറക്റ്റ് ആവാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പ്രാണായാമയുണ്ട്. പ്രത്യാഹാരം, നമ്മളുടെ എല്ലാ സെൻസസും പുറത്തേക്കാണ്. അതായത് നമ്മൾ കാണുന്നു, കേൾക്കുന്നു, സ്പർശനം, നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്കാണ്. പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഒരു അമ്പലത്തിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും അവിടേക്ക് എത്തണത്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ, ഉള്ളിലേക്ക് നോക്കുകയാണ് ചെയ്യണേ, കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണേ, കണ്ണ് തുറന്ന് നമ്മളിങ്ങനെ ആരും നോക്കാറില്ല. അപ്പോൾ ദാറ്റ് ഈസ് പ്രത്യാഹാര, ആ സെൻസസിനെ ഉള്ളിലേക്ക് വലിക്കുന്നത്. പിന്നെ ധ്യാനയാണ്, അതായത് മെഡിറ്റേഷൻ. അതും 8 limbs ഒന്നാണ് ധ്യാനം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ധാരണയാണ്, 1 point focus ഇൻ എവറിത്തിങ് ദറ്റ് യു ഡു, ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള ശ്രദ്ധ. പിന്നെ സമാധി, നമ്മൾ കേട്ടിട്ടുണ്ടോ, മൈക്വാനിമിറ്റി ഓഫ് യുവർ സെൽഫ് മൈൻഡ്. അപ്പോൾ ഈ ഒരു 8 limbs, അത് പറയണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മേശയ്ക്ക് 8 കാലുകളുണ്ടെന്ന് വെച്ചോ, ഒരു കാല് ശക്തിയായിട്ട് വലിച്ചാലും ആ മേശ ഇങ്ങ് പോരണ പോലെ, ഈ അഷ്ടാംഗ യോഗത്തിൽ പറയണ 8 കാലുകളിൽ ഏതെങ്കിലും ഒരു കാല് വലിച്ചാലും ഇതിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ പറ്റും. ഇതില് മറ്റൊന്ന്, നമ്മൾ ഈ യോഗ ചെയ്ത് തുടങ്ങുന്നവര് ശ്രദ്ധിക്കേണ്ട, അതായത് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോ വായുസഞ്ചാരമുള്ള മുറി ഉദാഹരണം ഞാൻ പറഞ്ഞാണ്, അപ്പൊ അങ്ങനെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ വീട്ടിലെ തന്നെ ഓരോ മുറികൾക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട്. അടുക്കളയിലെ വൈബ്രേഷൻ ആയിരിക്കില്ല ബെഡ്റൂമിലുള്ളത്, ബെഡ്റൂമിലുള്ള വൈബ്രേഷൻ ആയിരിക്കില്ല നമ്മൾ സ്ഥിരമായി പ്രാർത്ഥന ചെയ്യുന്ന, അല്ലെങ്കിൽ ഡൈനിങ് റൂം, ബാത്റൂം, നമ്മളുടെ ഓരോ മുറിക്കും ആ ഒരു വൈബ്രേഷൻ ഉള്ള പോലെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വൈബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും അധികം വായു സഞ്ചാരമുള്ള മുറി, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഒരു മുറിയിൽ താമസിക്കണം, അയ്യോ ഇങ്ങനൊരു കാട്ടിൽ പോയിരുന്ന് ധ്യാനിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പം നമ്മളുടെ ലിമിറ്റഡ് സർക്കംസ്റ്റാൻസിൽ നമുക്കൊന്ന് കൈയും കാലും നീട്ടാനുള്ള ഒരു സ്ഥലം പായ വിരിച്ചിട്ടുണ്ടെങ്കിൽ അതായാലും നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. പിന്നെ പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയാണ് വെളുപ്പിനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഇത് ചെയ്ത് തുടങ്ങണമെന്ന്. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ ലിമിറ്റഡ് ആക്കുക. ഇന്നത്തെ സാഹചര്യത്തിൽ 4 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യണമെന്ന് പറഞ്ഞാൽ പകുതിയിലധികം ആൾക്കാരും ഇതിലുണ്ടാവില്ല അവരുടെ ജീവിത സാഹചര്യം കൊണ്ട്. അപ്പോൾ സമയം ഇതിനൊക്കെ ഒരു നിശ്ചിത കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾക്ക് പറ്റുന്ന പോലെ വിത്തിൻ അവർ ലിമിറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിലും, നമ്മൾക്ക് സമയപരിമിതി ഉണ്ടെങ്കിലും ഒരു അരമണിക്കൂർ നമ്മൾക്ക് വേണ്ടി ചിലവാക്കണതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. യു ആർ ലിവിങ് ഫോർ അതേഴ്സ്. ജോലി ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ നമ്മൾക്ക് സ്വയം ഒന്ന് നമ്മളെ ഒബ്സർവ് ചെയ്യാനും നമ്മളിലേക്കൊന്ന് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഒന്ന് ഹാഫ് ആൻ അവർ മേക്ക് ഇറ്റ് എ പ്രയോറിറ്റി ഇൻ ലൈഫ്. ഇപ്പോൾ രോഗം വരാതിരിക്കാൻ കൂടിയാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും രോഗാവസ്ഥയിൽ ചെയ്യാവുന്നതാണോ ഇത്? എന്തെങ്കിലും രോഗം ഉള്ളപ്പോൾ യോഗ ചെയ്യാവുന്നതാണോ? തീർച്ചയായിട്ടും. പക്ഷേ രോഗാവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് പറയാമല്ലോ, ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് പനി പിടിച്ച് കിടക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡിക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് മൂവ് ചെയ്യാനും ഒക്കെ. പക്ഷെ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് പറ്റുന്ന പോലെ. അതാ പറഞ്ഞേ, ചില ആളുകൾക്ക് കയ്യിലേക്ക് സുഖമില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഹാർട്ട് പേഷ്യൻസ് ആണ്, അപ്പോൾ അവർ എല്ലാ ആസനാസും പ്രാക്ടീസ് ചെയ്യണം എന്നില്ല. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് തന്നെ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ടീച്ചറോട് ചോദിച്ച് കഴിയുമ്പോൾ അവർ തന്നെ അത് പ്ലാൻ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെയൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ
പറ്റുന്ന പോലെയുള്ള ആസനാസ് നമ്മൾക്ക് ഓരോ വിഭാഗം നമ്മളിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ 8 to 14 years നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട് 13 to ഇത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ വ്യത്യാസമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പോലെയല്ല ഒരു 16 വയസ്സുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു 60 മുകളിൽ വയസ്സുള്ളവർക്കും ഇത് തുടങ്ങാം ഇന്ന് തുടങ്ങാം അപ്പോൾ അതിനൊക്കെ അവർക്ക് പറ്റുന്ന അവരുടെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാമോ എത്രത്തോളം അതിലേക്ക് കടക്കാമോ പിന്നെ ത്രൂ പ്രാക്ടീസാണ് ഏതൊരു കാര്യം മുമ്പോട്ട് പോകുന്നത് പിന്നെ ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കൈയും കാലും വളഞ്ഞ് ആ ഒരു പോസ്റ്ററിലെ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല ബട്ട് ത്രൂ പ്രാക്ടീസ് എനിബഡി ക്യാൻ ഡു സ്റ്റാർട്ടിംഗ് ഫ്രം 7-year-old ചൈൽഡ് ടു 90-year-old ആൾക്കാർക്ക് വരെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഇപ്പോ കോവിഡ് ആയതുകൊണ്ട് യോഗ സെന്ററുകളൊക്കെ അസുഖങ്ങളുടെ അവസ്ഥ ഓക്കെ അല്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ കേട്ടില്ല പറഞ്ഞോളൂ അല്ല ഇപ്പൊ ചോദിച്ചതിൽ നിന്ന് ഞാൻ ഇത്തിരി വ്യതിചലിച്ചു എന്ന് തോന്നി അതായത് അസുഖമുള്ളവർക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ പ്രത്യേകിച്ച് ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പഠിക്കുക എന്ന് വെച്ചാൽ അത് വളരെ ഉത്തമമാണ് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അസുഖം വരാൻ വേണ്ടി കാത്തിരിക്കണമെന്നില്ല നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ക്ലാസ്സിലൊക്കെ നമ്മൾക്കൊരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ പറയും യോഗ ഡേ ആവട്ടെ എന്നിട്ട് തുടങ്ങാം അല്ലെങ്കിൽ January 1st ആവട്ടെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം വിഷു നല്ല ദിവസമാണ് അന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ട് ഒരാളെ വിളിച്ച് ചീത്ത പറയണമെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ മൊബൈൽ ഫോൺ എടുത്ത ആളെ ചീത്ത പറയും നെഗറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ അപ്പം തന്നെ ചെയ്യും പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് മാറ്റിവെക്കും അപ്പോൾ അസുഖം വരാൻ കാത്തിരിക്കേണ്ട ഇമ്മ്യൂണിറ്റി കൂട്ടാൻ ഹെൽത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് റൈറ്റ് നൗ ഞാൻ ചോദിച്ചത് നേരത്തെ ഈ യോഗ സെൻ്ററുകളൊക്കെ ഉണ്ടായിരുന്നു കോവിഡ് വന്നതിന് ശേഷം എല്ലാം ക്ലോസ് ചെയ്ത കൂട്ടത്തിൽ അതും പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലൊരു സമയക്രമമൊക്കെ ഉണ്ടോ ഇത്ര മണിക്കൂർ മുതൽ ഇത്ര സമയം വരെ എന്നൊക്കെ ഉണ്ടോ അങ്ങനെയല്ല ഇപ്പം നമ്മൾക്ക് നമ്മളെല്ലാവരും പുറത്തുപോയി ക്ലാസ്സുകൾ എടുത്തിരുന്ന ടീച്ചേഴ്സായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലായപ്പെട്ട പോലെ നമ്മൾക്കും അതിലേക്ക് പിന്നെ ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെ സഹായം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മറ്റേത് നമ്മളൊരു സ്ഥലത്ത് പോയാൽ ഒരു എറണാകുളത്തുള്ള ഒരു സെൻറ്ററിൽ പോയാൽ അവിടെ ഉള്ളവർക്ക് മാത്രമേ അതിന് ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് നമ്മളുടെ വീട്ടിലെ നമ്മളുടെ മുറിയിലിരുന്നു കൊണ്ട് ലോകത്തുള്ള എവിടേക്കും കണക്റ്റഡ് ആവാം പല പല ആപ്സ് വഴി പിന്നെ നമ്മളുടെ പെർഫെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ കണ്ട് അവരായിട്ട് ഡീൽ ചെയ്യാമല്ലോ സംശയങ്ങളുണ്ടെങ്കിൽ നിവർത്തിക്കാം ചോദ്യങ്ങൾ ചോദിക്കാം എല്ലാത്തിനുമുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ലോകം ഓടുമ്പോൾ നമ്മൾ അതിനൊപ്പം സഞ്ചരിച്ചല്ലേ പറ്റുള്ളൂ ഇപ്പോൾ ഈവൻ ആർട്ടിസ്റ്റുകൾ പോലും ഇപ്പോൾ ഓൺലൈൻ മീഡിയയിലേക്ക് വന്നു ഡാൻസ് പെർഫോമൻസസ് വന്ന പോലെ യോഗയും നമ്മൾക്ക് ഓൺലൈൻ വഴി അഭ്യസിക്കാവുന്നതേ ഉള്ളൂ സമയക്രമം ആ ഒരു ടീച്ചറിനെ അനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതേ ഉള്ളൂ ശരി വളരെ നന്ദി ഈ പരിമിതമായ സമയത്താണെങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി ശാലിനി ആണ് ഈ ഒരു ദിവസം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ ആത്മാർത്ഥമായ സന്തോഷവും സ്നേഹവും നൽകുന്നു പിന്നെ ഇതിന് നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ഒട്ടും വൈകേണ്ട ആവശ്യമില്ല ദാറ്റ് ഇപ്പോൾ ഇന്ന് ഈ നിമിഷം മുതൽ സാധ്യമാക്കാവുന്നതില്ല ആർക്കും ഏത് പ്രായക്കാർക്കും ശരി വളരെ നന്ദി ശാലിനി